സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ 50 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പതിവ് പോലെ തന്നെ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ആൻസർ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം. കേരളത്തില് സുനാമി മ്യൂസിയം എവിടെയാണ്? കേരളത്തില് സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഴീക്കലാണ്. കൊല്ലം ജില്ലയിലെ അഴീക്കലിലാണ് കേരളത്തില് സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നിലയ്ക്കാത്ത സിംഫണി ആരുടെ ആത്മകഥയാണ്? നിലയ്ക്കാത്ത സിംഫണി എന്നത് ആരുടെ ആത്മകഥയാണ്? എം ലീലാവതി, എം ലീലാവതിയുടെ ആത്മകഥയാണ് നിലയ്ക്കാത്ത സിംഫണി എന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പൂരം തൃശ്ശൂർ പൂരമാണ്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്, പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് പൂരമാണ്? ആറാട്ടുപുഴ പൂരമാണ്. ആറാട്ടുപുഴ പൂരമാണ് പൂരങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മേൽത്താടി എല്ലിന്റെ ശാസ്ത്രീയ നാമം, മേൽത്താടി എല്ലിന്റെ ശാസ്ത്രീയ നാമം മാക്സില്ല എന്നതാണ്. മാക്സില്ല എന്നതാണ് മേൽത്താടിയലിന്റെ ശാസ്ത്രീയ നാമം. കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം, കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനം കരേവ മണ്ണാണ്, കരേവ മണ്ണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ്, കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? യേശുദാസനാണ്, യേശുദാസൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? സരോജിനി നായിഡുവിൻ്റെയാണ്. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്, ഫെബ്രുവരി 13. ഊർജം സ്വീകരിക്കുകയും ശേഖരിക്കുകയും ആവശ്യം വരുമ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? ഊർജം സ്വീകരിക്കുകയും ശേഖരിക്കുകയും ആവശ്യം വരുമ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉപകരണം അക്യുമുലേറ്റർ ആണ്, അക്യുമുലേറ്റർ. റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം, റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം 1922 1922 റൗലറ്റ് നിയമം പിൻവലിച്ചത്. നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിത, നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ്, നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിതയാണ് ബാസന്തി ദേവി, ബാസന്തി ദേവി. ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം, ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ലിംഫോസൈറ്റ്, ലിംഫോസൈറ്റ്. ഹെപ്പാരിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം, ഹെപ്പാരിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ബേസോഫിൽസ് ആണ്, ബേസോഫിൽ. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ താവളം, ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ താവളം വിഴിഞ്ഞമാണ്. അടിലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആര്? അടിലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ യോഹന്നാൻ. പോളിമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പോളിമോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? യുദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പോളിമോളജി, യുദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 3-ലിംഗ പദവി നൽകുന്നതിന് ആസ്പദമായ കേസ് ഏതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 3-ലിംഗ പദവി നൽകുന്നതിന് ആസ്പദമായ കേസാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ പെയിന്റിങ്ങിന് തുടക്കം കുറിച്ചത്? ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പെയിന്റിങ്ങിന് തുടക്കം കുറിച്ചത്? ഹുമയൂണിന്റെ കാലത്താണ്, ഹുമയൂൺ.
ഇന്ത്യയിലെ പ്രദേശങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? ഇന്ത്യയിലെ പ്രദേശങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറാനായിട്ട് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ബെരുബാറി കേസിലാണ്. ബെരുബാറി കേസ് അനുച്ഛേദം 19, 21 എന്നിവയിൽ ഉള്ളത് ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളെ സുപ്രീം കോടതി ആദ്യമായി വ്യാഖ്യാനിക്കാനിടയാക്കിയ കേസ്. അനുച്ഛേദം 19, 20 എന്നിവയിലുള്ളത് ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളെ സുപ്രീം കോടതി ആദ്യമായിട്ട് വ്യാഖ്യാനിക്കാനിടയാക്കിയ കേസാണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹം ഏതാണ്? കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹം ഏത് വിളംബരത്തെ തുടർന്നാണ് അവസാനിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് കൊച്ചിയിലെ. മലബാറിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? മലബാറില് റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ടിപ്പു സുൽത്താൻ ആണ്. ടിപ്പു സുൽത്താൻ. ദേവേന്ദ്രനാഥ് ടാഗോറും മൻമോഹൻ ഘോഷും ചേർന്ന് 1861 കൊൽക്കത്തയിൽ ആരംഭിച്ച പത്രം. ഇന്ത്യൻ മിറർ. ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാ ദേവിയുടെ രചന ഏതാണ്? ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാ ദേവിയുടെ രചനയാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്നത്. രക്തരൂക്ഷിത ഞായറാഴ്ച എന്നറിയപ്പെടുന്ന ദിവസം. രക്തരൂക്ഷിത ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് 1905 ജനുവരി 9. പുതിയ കാലഗണനയിൽ പറയുകയാണെങ്കിൽ ജനുവരി 22 1905 ഏഷ്യയിൽ ആദ്യമായി സമ്മർ ഒളിമ്പിക്സ് നടന്ന വർഷം. ഏഷ്യയിൽ ആദ്യമായിട്ട് സമ്മർ ഒളിമ്പിക്സ് നടന്നത് 1964 ടോക്കിയോയിലാണ്. ഏഷ്യയിൽ ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സ് നടന്നത് എന്നാണ്? സപ്പാരോയിലാണ്, ജപ്പാനില്. 1972 ഏഷ്യയിൽ ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സ് നടന്നത്. മീതായ് എന്നും അറിയപ്പെടുന്ന ഭാഷ ഏതാണ്? മണിപ്പൂരി ഭാഷയാണ്. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തമെന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആര്? സുമിത് സർക്കാർ ആണ്. പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ്? മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചു കാണാൻ സഹായിക്കുന്ന ഉപകരണം. സ്ട്രോബോസ്കോപ്പ് ആണ്. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം. 46 ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം. എത്രയാണ്? 37 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും ഹിന്ദു മഹാസഭയുടെയും അധ്യക്ഷനായ ഏക നേതാവ്. മദൻ മോഹൻ മാളവ്യ. എ ടി എം കാർഡിന്റെ അക്കങ്ങളുടെ എണ്ണം 16 അടിമത്തം നിയമവിരുദ്ധമാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരാണ്?
അടിമത്തം നിയമവിരുദ്ധമാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലാണ് എലൻ ബറോ പ്രഭു. കലിംഗ പ്രൈസ് ആദ്യമായിട്ട് നേടിയത് ആരാണ്? കലിംഗ പ്രൈസ് ആദ്യമായിട്ട് നേടിയത് ലൂയിസ് ഡി ബ്രോഗ്ലി. കലിംഗ പ്രൈസ് ആദ്യമായിട്ട് നേടിയത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്ന വർഷം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് 2015. നാഷണൽ യാക്ക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നാഷണൽ യാക്ക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏഷ്യയിൽ സ്ത്രീകൾ മാത്രം നടത്തുന്ന ഏറ്റവും വലിയ ചന്ത എന്ന വിശേഷണം സ്വന്തമായ ഇമാകെയ്തൽ ഏത് സംസ്ഥാനത്താണ്? ഇമാകെയ്തൽ. ഏഷ്യയിലെ സ്ത്രീകൾ മാത്രം നടത്തുന്ന ഏറ്റവും വലിയ ചന്ത എന്ന വിശേഷണം സ്വന്തമായ ഇമാകെയ്തൽ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. മണിപ്പൂർ. രണ്ടാം മൈസൂർ യുദ്ധത്തിന് കാരണമായത് ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം. ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിപുരയാണ്. ത്രിപുര. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ലോക്സഭാ സെക്രട്ടറി ജനറലിന് എത്ര ദിവസം മുമ്പാണ് രേഖാമൂലം നോട്ടീസ് നൽകേണ്ടത്? ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് ലോക്സഭാ സെക്രട്ടറി ജനറലിന് എത്ര ദിവസം മുമ്പാണ് രേഖാമൂലം നോട്ടീസ് നൽകേണ്ടത്? 14 ദിവസം മുമ്പാണ്. ഷാജഹാന്റെ മയൂര സിംഹാസനത്തിലെ മൈലുകളുടെ എണ്ണം എത്രയാണ്? ഇരുപത്തിനാലാണ്. മയൂര സിംഹാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ലണ്ടനിലെ ടവർ മ്യൂസിയത്തിലാണ്. ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്ത രൂപമാണ് ഗിദ്ദ? എന്നത് പഞ്ചാബിലെയാണ്. പഞ്ചാബ്. നാടകത്തെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമായ നാടകീയം എന്ന പുസ്തകം രചിച്ചത്. കൈനിക്കര കുമാരപ്പിള്ളയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചതാര്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ചൈൽഡ് പോർണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ്. ചൈൽഡ് പോർണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് 67 ബി. മൂന്നാം മറാത്ത യുദ്ധത്തിൽ പേഷോ ഭരണം അവസാനിപ്പിച്ച് പൂനെയെ ബോംബെ പ്രസിഡൻസിയോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി. ഹേസ്റ്റിംഗ്സ് പ്രഭു. പി ഒരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ 50 ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.